തീവ്രവാദികളെ പോലെ ആസൂത്രിത കൊലപാതകം നടത്തുന്ന സംഘമായി സി പി എം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പെരിയ ഇരട്ട കൊലപാതകത്തിൽ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സി ബി ഐ കണ്ടെത്തിയതോടെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്ന് സ്ഥിരമായി ആവർത്തിക്കുന്ന സി പി എമ്മിന്റെ ഒരു കെട്ടുകഥ കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആസൂത്രിതമായി കൊലപാതകം നടത്തുന്ന സംഘടന ലോകത്തെങ്ങുമില്ല. പാർട്ടി അറിയാതെ ഒരു രാഷ്ട്രീയ കൊലപാതകവും നടക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വല്ലവരുടെയും മക്കളുടെ ശിരസ് വെട്ടിപ്പിളർന്നും നെഞ്ച് തല്ലിപ്പൊളിച്ചും ചോര കുടിച്ച് വീർത്ത പാർട്ടിയാണ് സി പി എം എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. കൊലയാളികളെ സംരക്ഷിക്കാൻ ഖസനാവിൽ നിന്നും എത്ര കോടികളാണ് ചെലവഴിച്ചതെന്നും പാർട്ടി നേതാക്കൾക്കുള്ള പങ്ക് വ്യക്തമാകുന്നതിനാലാണ് സി ബി ഐ അന്വേഷണത്തെ തുടക്കം മുതൽക്കേ സി പി എം എതിർത്തത് എന്നും സംസ്ഥാനത്ത് സി ബി ഐ അന്വേഷിക്കുന്ന മറ്റു കേസുകളെ എതിർക്കാത്തത് എന്തുകൊണ്ടാണെന്നും സതീശൻ ചോദിച്ചു. കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ കോടതിയിൽ പോയതുകൊണ്ടാണ് സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചത്. ഈ കേസിന്റെ അവസാനം വരെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിനൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇപ്പോഴും കൊലയാളികളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്ന തിരക്കിലാണ് സർക്കാരെന്നും പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയാൽ ഏതു വിധേനയും സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഇത് അപകടകരമാണെന്നും സതീശൻ പറഞ്ഞു. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുള്ള നേതൃത്വങ്ങളെയും അറിയിച്ചുകൊണ്ടാണ് പെരിയയിലെ കൊലപാതകം നടത്തിയത്. അതുകൊണ്ടാണ് കൊലയാളികളെ സംരക്ഷിക്കാൻ ഖസനാവിലെ കോടികൾ മുടക്കി സുപ്രീം കോടതി വരെ പോയത്. ക്രൂരന്മാരായ കൊലയാളികളെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണം കൊണ്ടാണ് കേസ് നടത്തിയത്, അല്ലാതെ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പണമല്ല. കണ്ണൂരിൽ നിന്നുള്ള വിദഗ്ധരായ കൊലയാളികളുടെ സേവനവും പെരിയ കൊലപാതകത്തിന് സി പി എം ഉപയോഗിച്ചെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പെരിയ ഇരട്ട കൊലപാതക കേസിലെ 21-ാം പ്രതിയാണ് കുഞ്ഞിരാമനെന്ന് സി ബി ഐ കോടതിയിൽ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ കുഞ്ഞിരാമനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് പ്രതി പട്ടികയിൽ ചേർത്തതും. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലെ മുൻ സി പി എം എം എൽ എ ആണ് കെ വി കുഞ്ഞിരാമൻ. പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾ സഞ്ചരിച്ച കാർ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കുഞ്ഞിരാമൻ ഭീഷണിപ്പെടുത്തി പ്രതികളെ മോചിപ്പിക്കുകയും വാഹനം തട്ടിയെടുക്കുകയും ചെയ്തതായി ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. 2019 ഫെബ്രുവരി 12 രാത്രി പ്രതിയായ സജി ജോർജ് അടക്കമുള്ളവരെ മോചിപ്പിച്ചെന്നായിരുന്നു ആരോപണം. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് സംഘവും കുഞ്ഞിരാമനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളെ കൂടാതെ 10 സി പി എം പ്രവർത്തകർ കൂടി സി ബി ഐ കേസിൽ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പെരിയ കേസിൽ ബുധനാഴ്ച ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 5 സി പി എം പ്രവർത്തകരെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്നാൽ വ്യാഴാഴ്ച പ്രതിപട്ടികയിൽ ചേർത്തവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ സി ബി ഐ അപേക്ഷ നൽകിയിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായവർ ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിലാണ് സി ബി ഐ ഇവരെ അറസ്റ്റ് ചെയ്തത്. കൃപേഷിന്റെയും ശരത്തിന്റെയും കൊലപാതകത്തിലുള്ള ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് സി ബി ഐ ചോദ്യം ചെയ്യലിൽ തന്നെ തെളിയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസി സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് റജി വർഗീസ് ആണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കങ്ങൾ പ്രതികൾക്ക് കൈമാറി. രാജുവും മറ്റു പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സി ബി ഐ തെളിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.